നിൽക്കുന്നത് മുഴുപ്പിലങ്ങാടി ബീച്ചിലാണ്. മുഴുപ്പിലങ്ങാടി ബീച്ചിൽ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ ബീച്ചുകളെ ആകെ വാഹനങ്ങൾ ഇറക്കാവുന്ന ബീച്ചുകളുള്ളൂ. അവിടെ നമ്മൾ വാഹനം ഇറക്കിയിരിക്കുകയാണ്. ഈ ബീച്ചിലെ കാഴ്ചകളാണ് ഇന്ന് നിങ്ങൾക്ക് വേണ്ടി കാഴ്ചവെക്കാനുള്ളത്. ഏകദേശം 20 കിലോമീറ്ററോളം പരന്നു കിടക്കുന്ന ഈ ബീച്ചിൽ ഏഷ്യയിലെ ഏറ്റവും വലിയ ബീച്ചാണിത്. വാഹനമിറക്കാവുന്ന ഏറ്റവും വലിയ ബീച്ചാണ് ഈ ബീച്ചിൻ്റെ പ്രത്യേകത. അതുപോലെ വൈകുന്നേരങ്ങളിൽ ഇവിടെ ഭയങ്കര ജനത്തിരക്കാണ്. അതുപോലെ ഡ്രൈവിംഗ് പഠിക്കുന്നവരും പരിചയക്കുറവുള്ളവരും ഇതിൽ ഡ്രൈവ് ചെയ്യുന്നതായി നമുക്ക് കാണാം. പിന്നെ ഇത് കടലിൻ്റെ സൈഡിൽ കൂടെ വരുന്നു. ഒരു സൈഡാണ് ഈ കാണുന്നത്. വളരെ കാണാൻ നല്ല ഭംഗിയുള്ള ഒരു പ്രദേശമാണ് ഇത് മുഴുപ്പിലങ്ങാടി ബീച്ച് എന്ന് പറയുന്നത്. ഈ ബീച്ചിലെ ഒരു സായാഹ്നമാണ് ഇപ്പോൾ നമ്മൾ ഈ കാണുന്നത്. നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടുത്തെ ഈ ഭംഗി ആസ്വദിച്ച് ഇവിടെ നിന്ന് പോകാൻ തോന്നുന്നില്ല. നിങ്ങളൊക്കെ കഴിവെങ്കിൽ ഇവിടെ വരണം എന്നാണ് ഞാൻ പറയുന്നത്. കൂടുതൽ വാഹനങ്ങൾ അവിടെ എത്തിക്കൊണ്ടിരിക്കുകയാണ് ബീച്ചിലൂടെ കറങ്ങാൻ. നമുക്കതിൻ്റെ കാഴ്ചകളിലേക്ക്. അതുപോലെ ഈ ബീച്ചിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടും തിരയില്ല. കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ പോലും മുഴുവൻ നല്ലപോലെ ആസ്വദിച്ച് കുളിക്കാൻ സാധിക്കും. കാരണം ഞാൻ ഇപ്പോൾ നിൽക്കുന്ന വെള്ളത്തിലാണ്. ഇത് കണ്ടില്ലേ, ഇത് ഒട്ടും തിരയില്ലാത്തൊരു ബീച്ചാണ്. നമുക്ക് ആസ്വദിച്ച് മതിപരുവോളം ചാടാൻ. അതുപോലെ മറ്റുള്ള ബീച്ചുകൾ കാണുന്ന പോലെ ഗൈഡോ കാര്യങ്ങളോ ഇവിടുത്തെ തീരസംരക്ഷണ സേനയൊന്നും നമ്മളെ ശല്യപ്പെടുത്തില്ല. കുഞ്ഞുങ്ങൾക്കൊക്കെ ഇവിടെ വന്നാണെങ്കിലും ആവശ്യത്തിന് നീന്തി കളിക്കാം. One hour later.
സുഹൃത്തുക്കളെ, അതുപോലെ സുഹറാസ് കിച്ചൺ എന്ന് പറഞ്ഞ ചെറിയൊരു റെസ്റ്റോറൻ്റ് ഉണ്ട് ഈ സൈഡിലായിട്ട്. ഇരുന്ന് കഴിക്കാനും അതുപോലെ നാടൻ വിഭവങ്ങൾ, തലശ്ശേരിയുടെ തനതായ രുചിയിലുള്ള വിഭവങ്ങളെല്ലാം ഇവിടെ കിട്ടുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇവിടെ സൈഡിലൊക്കെ ചെറിയ ചെറിയ ടേബിളൊക്കെ ഇട്ടിട്ടുണ്ട്. സെൽഫ് സർവീസാണ്, എടുത്ത് കഴിക്കാവുന്ന രീതിയിലാണ് ഇവിടെ സംവിധാനിച്ചിരിക്കുന്നത്. നമ്മുടെ കൂട്ടുകാരൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്, കഴിക്കാനിടയായി വിഭവങ്ങൾ ഒരുങ്ങുന്നേ ഉള്ളൂ. ഭക്ഷണങ്ങളൊക്കെ വാങ്ങിച്ച് നമുക്കിതുപോലെ ബീച്ചിൻ്റെ ഭംഗി ആസ്വദിച്ചുകൊണ്ട് തന്നെ ഇതുപോലെ ഓരോ സൈഡിലിരുന്ന് നമുക്ക് കഴിക്കാം. നമ്മൾ ഹോട്ടലിൽ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ടുണ്ട്, ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചു. നമ്മളിനി അസ്തമയം കാണാനുള്ള സിഹറാസ് കിച്ചണിൽ നിന്ന് അസ്തമയം കാണുക. വാഹനങ്ങളൊക്കെ ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് കുറച്ച് നേരം ചാടി ഒരു കുളിയും കൂടെ പാസ്സാക്കിയിട്ട് വേണം നമുക്ക് തിരിക്കാൻ. സിഹറാസ് കിച്ചണിൽ നിന്ന് കല്ലുമ്മക്കായ, ഇറച്ചിപ്പത്തിരി, മുട്ടപ്പത്തിരി, അതുപോലെ കുറേയധികം മലബാർ വിഭവങ്ങൾ നമ്മൾ കഴിച്ചിട്ടുണ്ട്. നല്ല ടേസ്റ്റിയായ ഫുഡാണ്, എല്ലാം വലിയ റീസണബിൾ റേറ്റുമാണ്. എന്തായാലും നമ്മുടെ കാപ്പുപൊടിയൊക്കെ കഴിഞ്ഞു നമ്മൾ അസ്തമയം നോക്കിയിരിക്കുകയാണ്. സുഹൃത്തുക്കളെ, നമ്മളിപ്പോൾ ഉള്ളത് കപ്പാട് ബീച്ചിലാണ്. കപ്പാട് ബീച്ചിൽ നല്ല സൗകര്യങ്ങളുണ്ട്. ഈ കപ്പാട് ബീച്ചിൽ ലൈഫ് ഗാർഡ് ഇവിടെ ഇതുണ്ടല്ലോ, ഈ കാണുന്നത് പോലെ ലൈഫ് ഗാർഡുണ്ട്, സൗകര്യങ്ങളുണ്ട്. മാത്രമല്ല നമുക്കിവിടെ ഒരു അതിര് തന്നിട്ടുണ്ട് ലൈഫ് ഗാർഡ്, അത് ഭേദിക്കരുത് എന്നുള്ളേ ഉള്ളൂ. അതുവരെ നമുക്ക് ചാടി കുളിക്കാം. കൂടാതെ ഇവിടെ ഇഷ്ടംപോലെ ഇപ്പം രാവിലെയാണ് ഞങ്ങൾ ഇറങ്ങിയത്. ഇഷ്ടംപോലെ ആൾക്കാർ കുറച്ച് സമയങ്ങൾ കഴിയുമ്പോൾ ഇവിടെ എത്തിത്തുടങ്ങും. മാത്രവുമല്ല ഈ ഇവിടെ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ബീച്ചിൽ സൈഡിൽ കയറി നിന്ന് നല്ല വെള്ളത്തിൽ കുളിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. 25 ഷവർ ബാത്തുകൾ ഇവിടെ ഉണ്ട്, റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ നമുക്ക് എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട്. നമ്മളിപ്പോൾ കപ്പാട് ബീച്ചിലാണ്. ബീച്ചിൽ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഉണ്ടല്ലേ, നമ്മുടെ സുഹൃത്തുക്കളൊക്കെ അവർ ചാടുന്നുണ്ട്, ഞാനും അവരുടെ കൂടെ ചാടിക്കൊണ്ടിരിക്കുമായിരുന്നു. നമ്മൾ കുറച്ച് നിങ്ങൾക്ക് വേണ്ടി കാഴ്ചകളൊന്ന് കാണിച്ചു തരാൻ വേണ്ടി മൊബൈൽ എടുക്കാൻ വേണ്ടി ഒന്നാണ്. കൂടാതെ ഈ ബീച്ചിൽ രാവിലെ എക്സർസൈസ് ചെയ്യാനും മറ്റ് സൗകര്യങ്ങൾക്കും എല്ലാമായിട്ട് ഇവിടുത്തെ കോർപ്പറേഷൻ എല്ലാവിധ സൗകര്യങ്ങളും ചെയ്തിട്ടുണ്ട്. എക്സർസൈസ് ചെയ്യാനും അതുപോലെ നല്ല ക്ലീനാണ് ഇവിടുത്തെ ഈ അന്തരീക്ഷം മുഴുവൻ. ഇവർ രാവിലെ എണീറ്റ് നല്ല വൃത്തിയാക്കിയിടുന്നുണ്ട്. 100 ജോലിക്കാരിവിടെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതതിൻ്റെ ഓരോ ഭാഗങ്ങളാണ്. ഏകദേശം ഈ ബീച്ച് ഇന്നലെ നമ്മൾ കണ്ട ആ ബീച്ചിൻ്റെ ബാക്കിയാണെന്ന് തോന്നുന്നു. ഏകദേശം 20 km ഉണ്ട് ഈ ബീച്ച്. ഇതിൻ്റെ ഏറ്റവും ഇങ്ങിയ എൻഡാണ് ഇപ്പോൾ ഈ നമ്മളിപ്പം കുളിക്കാൻ ചാടിയിരിക്കുന്ന സ്ഥലം.
കൂടാതെ കുട്ടികൾക്ക് ആവശ്യമായ കളിക്കുന്ന എല്ലാവിധ ഒട്ടുമിക്ക സാധനങ്ങളും ഇതിൻ്റെ സൈഡിലായി തന്നെ ഈ ബീച്ചിൻ്റെ സൈഡിലായി തന്നെയുണ്ട്. പിന്നെ ഇവിടെ കാണുന്ന ഒന്ന് രണ്ട് ഓഫീസുകൾ വെട്ടുകളിലാണ്, ഒരു പഴമ നിലനിൽക്കുന്ന രീതിയിൽ വെട്ടുകളിലാണ് തീർത്തിരിക്കുന്നത്. ഇതെല്ലാം ഇപ്പോൾ നമ്മൾ കാണുന്നത് ഈ പാർക്കിൽ നിന്ന് ബീച്ചിലേക്കുള്ള വ്യൂ ആണിത്. ഈ കയറി വരുമ്പോൾ തന്നെ കാണുന്ന ബീച്ച് ഇൻഫർമേഷൻ ബോർഡാണിത്. ഈ ബോർഡിൽ മിക്ക കാര്യങ്ങളും വിശദമായി തന്നെ എഴുതിയിട്ടുണ്ട്, നമുക്ക് എന്തൊക്കെ ഇവിടെ കാണാൻ പറ്റും എന്നുള്ളത്. നമ്മൾ ഫസ്റ്റ് വരുമ്പോൾ തന്നെ കാണുന്ന ഒരു മെയിൻ എൻട്രൻസ് ആണ് ഈ കാണുന്നത്. ഇവിടെ സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. എൻട്രൻസ് ഫീസ് 20 രൂപയാണ് ഇതിൻ്റെ ചാർജ്. 20 രൂപ ഉണക്കി നമ്മൾ ഇതിനുള്ളിൽ കടന്നു കഴിഞ്ഞാൽ നോർമലി സാധാ അത്യാവശ്യം എക്സസൈസ് ചെയ്യാനുള്ള മെഷീനറി കാര്യങ്ങളൊക്കെ ഇതിനുള്ളിലുണ്ട്. കൂടാതെ നമ്മൾ ബീച്ചിൽ ചാടി കുളിച്ചതിന് ശേഷം നമുക്ക് കുളിക്കാനുള്ള സൗകര്യങ്ങൾ ഏകദേശം ബാത്തുകളൊക്കെ നിങ്ങളെ കാണിച്ചു തന്നിട്ടുണ്ട്. വഴിയോര കച്ചവടക്കാരൊക്കെ ഏകദേശം സജീവമായിട്ടുണ്ട്. നമ്മൾ അതിരാവിലെ എത്തിയതിനാൽ കച്ചവടക്കാരൊക്കെ എത്തുന്നതേ ഉള്ളൂ. വൈകുന്നേരം വരെ ഇനി ഇവിടെ നല്ല തിരക്കായിരിക്കും. വാഹനങ്ങൾ ഇതിൻ്റെ ഇരു സൈഡുകളിലും പാർക്ക് ചെയ്തിരിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും. കൂടാതെ ഇതിൻ്റെ ഈ വഴി സൈഡുകളിലൊക്കെ ഇതിൻ്റെ പാതയോരങ്ങളൊക്കെ നല്ല രീതിയിൽ ടൈല് പാകി കോർപ്പറേഷൻ നല്ല രീതിയിലാണ് ഇവിടെ സംരക്ഷിച്ചിരിക്കുന്നത്. ഇവിടെ ഒന്നും വൃത്തിഹീനമാകാതിരിക്കാൻ അവർ പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട്. ഏകദേശം 100 ജോലിക്കാർ നല്ല രീതിയിലൂടെ അധ്വാനിക്കുന്നത് നമ്മൾ രാവിലെ കണ്ടതാണ്. വണ്ടികളൊക്കെ ഏകദേശം എത്തിത്തുടങ്ങിയിട്ടുണ്ട്. കപ്പാട് ബീച്ചിലെ നമ്മുടെ ദൃശ്യങ്ങൾ നമ്മൾ തുടർന്നും ഇനി കാണിക്കുന്നതാണ്. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നും നല്ല വീഡിയോ നിങ്ങൾക്കായി കൊണ്ടുവരാം. ഓക്കെ, താങ്ക് യു.